हाय फ्रेंड्स, वेलकम बैक टू शी फर्स्ट वर्ल्ड बाय चिंजु एंड रिजु। ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കിഡ്ഡിൽ ആൻഡ് ഹെയർ ഓയിലുമായിട്ടാണ്. ഇനി ഒരിക്കലും മുടി പൊട്ടുന്നു, മുടി കൊഴിയുന്നു എന്നുള്ള പരാതികളൊന്നും തന്നെ വേണ്ട. അപ്പോൾ നമുക്ക് ഈ ഹെയർ ഓയിൽ തയ്യാറാക്കാനായിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഒരു പിടി തുളസി, ഒരു കഷ്ണം കറ്റാർ വാഴ, പിന്നെ കുറച്ച് ചെറിയ ഉള്ളി, വെളിച്ചെണ്ണ. ആദ്യം നമുക്ക് ചെറിയ ഉള്ളിയുടെ തൊലി കളഞ്ഞ് വെക്കാം. ഇനി മിക്സിയുടെ ജാറിലേക്ക് കഴുകി വൃത്തിയാക്കിയ ചെറിയുള്ളി ചേർക്കാം. കറ്റാർ വാഴ ഇട്ട് കൊടുക്കാം. എപ്പോഴും പറയുന്നത് പോലെ കറ്റാർ വാഴയുടെ യെല്ലോ വാട്ടറൊക്കെ കളഞ്ഞ് കഴുകിയെടുക്കണം. ഇനി അതിലേക്ക് തുളസി ചേർക്കാം. എന്നിട്ട് ഒന്ന് കറക്കിയെടുക്കാം. നന്നായി അരഞ്ഞു വരേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓയിൽ ഉണ്ടാക്കി തുടങ്ങാം. ചട്ടി ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിക്കാം. ഞാനിവിടെ 300 ml വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ എണ്ണ ചൂടായി വരുന്നുണ്ട്. നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ളത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളിത് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് പൊട്ടിത്തെറിക്കും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അടച്ച് വെക്കാം കുറച്ച് സമയം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് കേട്ടോ നമ്മളിത് ചെയ്യുന്നത്. നമ്മളിതിൽ യൂസ് ചെയ്യുന്ന ഓരോ സാധനങ്ങളും മുടിക്ക് നല്ല ഗുണം ചെയ്യുന്നവയാണ്. തുളസിയിൽ വൈറ്റമിൻ കെയും ആൻറ്റി ഓക്സിഡൻസും അടങ്ങിയിട്ടുണ്ട്. അത് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടും. അതുകൊണ്ട് മുടി നന്നായി വളരാനായിട്ട് സഹായിക്കും. ഇടയ്ക്ക് ഇതുപോലെ ഒരു പപ്പടക്കോല് വെച്ച് ഇളക്കി കൊടുക്കാം. അലോവേറ മുടിയുടെ ശക്തി കൂട്ടാനും ആരോഗ്യമുള്ള തലയോട്ടിയാവാനും സഹായിക്കും. മുടി പൊട്ടിപ്പോകുന്നതിനെ തടയുകയും ചെയ്യും. നമ്മുടെ ഓയിലിൻ്റെ കളറ് ചെറുതായി മാറി വരുന്നുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ചെറിയ ഉള്ളിയാണ്. അത് കൊളേജൻ ടിഷ്യൂസ് ഉണ്ടാക്കാനായിട്ട് സഹായിക്കും. മുടി വളർച്ചയ്ക്ക് വളരെയധികം നല്ലതാണ്. ഇപ്പോൾ ഇതിൽ നിന്ന് നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. നമ്മുടെ പേസ്റ്റ് ചെറുതായിട്ട് മുരിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഇനി കുറച്ച് സമയം തണുക്കാനായിട്ട് വെക്കണം. അപ്പോൾ ഓയിൽ മുകളിലായിട്ട് നിൽക്കും. നല്ലൊരു ഗ്രീൻ കളർ ഓയിലാണ് നമുക്ക് കിട്ടുന്നത്. ഇനി മുകളിൽ നിൽക്കുന്ന ഓയിൽ നമുക്കൊരു ബോട്ടിലിലേക്ക് മാറ്റാം. നമ്മുടെ ചട്ടിയിൽ കുറച്ചും കൂടെ ഓയിൽ ബാക്കിയുണ്ട്. അതുകൊണ്ട് നമുക്കിതൊരു അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊരു സ്പൂൺ വെച്ച് പ്രസ് ചെയ്താൽ നമുക്ക് ഓയിൽ മുഴുവനായിട്ട് തന്നെ കിട്ടും. നമ്മുടെ ഓയിൽ ഡെയിലി തലയിൽ തേച്ച് പിടിപ്പിച്ച് ഒരമണിക്കൂറിന് ശേഷം കഴുകി കളയാം. ഇങ്ങനെ ഡെയിലി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.
പിന്നെ നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.